ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാത്തൂൺ ടിപ്സ് ആൻഡ് ടേസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ ചക്ക കൊണ്ടൊരു വിഭവം തന്നെ ഉണ്ടാക്കാം. നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, പഴുത്ത ചക്കയാണ് പറിച്ചത്. നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക ഉണ്ണിയപ്പമാണ്. ഞാനിപ്പോൾ ഒരു 10 ചക്കച്ചോള കുരു കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് പച്ചരിയാണ്. അത് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്തെടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട ശർക്കര പാനിയാണ്. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചക്കയൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരി ഒന്ന് ഇടാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കരപ്പാന് ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് അരച്ചിട്ടില്ല, പകുതി അരച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചക്ക പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൊത്തത്തിൽ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ രൂപത്തിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് സ്മൂത്തായി പോകരുത്, ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം. ഇത് ചെറിയൊരു തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എള്ളൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഉണ്ണിയപ്പം ഇപ്പോൾ തന്നെ വേണമെങ്കിലും ചുട്ടെടുക്കാം, വേണമെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം. രണ്ടായാലും പ്രോബ്ലമൊന്നുമില്ല. നമുക്കിത് ചുട്ടെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ്. ഇത് ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അടിഭാഗം. നമുക്കിതിനെ ഇന്ന് മറിച്ചിടണം. ഇതുപോലെ അപ്പുറേ വശവും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഏകദേശം 1-5 മിനിറ്റ് മതിയാവും കേട്ടോ ഇത് വെന്ത് വരാൻ. ഇപ്പോൾ 2 വശവും ഏകദേശം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടി. നമുക്ക് ബാക്കി വരുന്ന മാവും കൂടെ ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.